തേങ്ങ നമ്മൾ പിഴിഞ്ഞ് പാലാക്കി എടുത്തിരിക്കുകയാണ്. ഒന്നാം പാല്, രണ്ടാം പാല്, മൂന്നാം പാല്, പിന്നെ വേണ്ടത് അവല്. അവല് നമ്മൾ വറുത്ത് പൊടിച്ച അവലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അരിപ്പൊടി, ക്യാഷു, നെയ്യ്, ഏലക്കാപ്പൊടി, ശർക്കര. ശർക്കര ഉരുക്കിയെടുക്കണം. പായസം ഉണ്ടാക്കാനായി നമ്മൾ ഉരുളി വെച്ചു. ഇനി ഒന്ന് മൂന്നാം പാല് നമുക്കൊഴിക്കാം. അതിലേക്ക് ഇനി വറുത്ത് പൊടിച്ച അവല് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. കട്ട പിടിക്കാതെ നന്നായി ഇളക്കി യോജിപ്പിക്കണം. അവലൊന്ന് വെന്ത് വരണം. ഇപ്പോൾ നമ്മുടെ അവല് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര പാനി ഒഴിക്കാം. പാനി ഒഴിച്ചിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇനി രണ്ടാം പാലിലേക്ക് ഒരു സ്പൂൺ അരിപ്പൊടി ചേർത്ത് നന്നായി ഇളക്കാം. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കണം. നല്ലപോലെ കട്ടയാവാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഇനി ഈ രണ്ടാം പാല് പായസത്തിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമുക്ക് ഇതും നന്നായി ഇതിലേക്ക് കൂട്ടി യോജിപ്പിച്ച് ഇളക്കി കൊടുക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്ത് ഇളക്കി കൊടുക്കേണ്ടതാണ്. ഇനി പായസത്തിലേക്ക് മറക്കാതെ ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നാം പാലും കൂടിയും ചേർത്ത് ഇളക്കാം. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇനി ഇടാനുള്ളത് കാഷ്യു നട്ട്സ് ആണ്. പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കാഷ്യു നട്ട്സ് നമുക്കൊന്ന് വറുത്തെടുക്കാം. കാഷ്യു നട്ട്സ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് പായസത്തിലേക്ക് ചേർത്ത് ഇളക്കിയെടുത്താൽ പായസം റെഡിയാവും. ഇനി ഈ പായസം നമുക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ഈ പായസം ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു.